ശ്രീമതി കാനത്തിൽ ജമീല. സർ, എൻ്റെ മണ്ഡലത്തിൽ 32 കിലോമീറ്റർ കടൽത്തീരമാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള മണ്ഡലത്തിലൊന്നാണ് കൊയിലാണ്ടി. ചരിത്രത്തിൽ ഇടം പിടിച്ച കാപ്പാട് ഇന്ന് കേരളത്തിൽ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച ഏക ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ആഭ്യന്തര ടൂറിസത്തിൽ വൻ കുതിപ്പാണ് സർ കാപ്പാട്. അനന്തമായ സാധ്യതകളാണ് ഇവിടെ ടൂറിസത്തിന്. എന്നാൽ ഈ കടൽത്തീരം ഇന്ന് വലിയ കടലാക്രമ ഭീഷണി നേരിടുകയാണ്. കേരളത്തിൽ പ്രഖ്യാപിച്ച 10 ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നാണ് ഇന്ന് കാപ്പാട്. 2021 ജൂണിൽ തകർന്നുപോയ കാപ്പാട് കൊയിലാണ്ടി റോഡ് അതേ അവസ്ഥയിൽ തുടരുകയാണ് സർ. ടൂറിസ്റ്റുകളും തീരദേശ മുഴുവൻ ജനങ്ങളും ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന ഈ റോഡിൽ ഒരു അറ്റകുറ്റ പണി പോലും നടത്താൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇന്നുള്ളത്. നടക്കാൻ പോലും പറ്റാത്ത ഒരു സ്ഥിതിയാണ് സർ ഇവിടെ. കടലാക്രമം തടയുന്നതിന് പഠനം നടത്തുന്നതിനായി കൺസൾട്ടൻസിയെ ഏൽപ്പിച്ചതായിട്ടുള്ള വിവരം ലഭിച്ചിരുന്നു. എന്നാൽ അതിൻ്റെ ഭാഗമായിട്ട് ഒരു നടപടിയും എടുക്കുന്നതായി കാണുന്നില്ല. ഈ വർഷവും കടൽ കയറിക്കൊണ്ടിരിക്കുന്നു. വലിയ ഭീഷണിയിലാണ് അവിടെയുള്ള ജനങ്ങൾ. കൂടാതെ തീരദേശ ഹൈവേയുടെ പ്രവർത്തനവും ആരംഭിക്കുകയാണ്. ആയതിനാൽ ചരിത്രഭൂമിയായിട്ടുള്ള ഈ മനോഹര തീരത്തെ സംരക്ഷിച്ച് ജനങ്ങളുടെ ഭീതി അകറ്റുന്നതിന് പുലിമൂട്ടും സംരക്ഷണ ഭിത്തിയും നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള സത്വര നടപടികൾ കൈക്കൊള്ളണമെന്ന് ഈ സബ്മിഷനിലൂടെ ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണ്. സാർ, ബഹുമാനപ്പെട്ട MLA സൂചിപ്പിച്ച വിഷയം കേരളത്തിന് പൊതുവെ തീരദേശങ്ങളെല്ലാം ബാധിക്കുന്ന വിഷയമാണ്. ഏറ്റവും ശ്രദ്ധേയമായ അവരുടെ മണ്ഡലവുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമാണ് ഇവിടെ ഉന്നയിച്ചത്. അപ്പോൾ കടലാക്രമണ ഭീഷണി നേരിടുന്ന തീരദേശങ്ങൾ അതിലേറ്റവും പ്രധാനപ്പെട്ട 10 ഹോട്ട്സ്പോട്ടുകൾ ആദ്യമായി നമ്മൾ തിരഞ്ഞെടുത്തു. ആ ഹോട്ട്സ്പോട്ടിൽ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് കാപ്പാട്. അപ്പോൾ അത്തരം പ്രവർത്തികൾ ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടി അനുയോജ്യമായ തീരസംരക്ഷണ പ്രവർത്തികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനം നടത്താൻ ചെന്നൈ ആസ്ഥാനമാക്കിയുള്ള നാഷണൽ സെൻറ്റർ ഫോർ കോസ്റ്റൽ റിസർച്ചിനെ കേരള സർക്കാർ 25/11/2021 ഒരു ധാരണാപത്രം ഒപ്പുവെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ചില ആവശ്യങ്ങളെല്ലാം നമ്മളോട് ഉന്നയിച്ചു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡേറ്റാസ് ചീഫ് ഹൈഡ്രോഗ്രാഫിക്കിൽ നിന്ന് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞു. താമസിയാതെ NCCR റിപ്പോർട്ട് ലഭിക്കും. ആ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്ന നിലയിലും വളരെയേറെ ശ്രദ്ധേയമായൊരു സ്ഥലം എന്ന നിലയിലും അതിന് പ്രയോറിറ്റി കൊടുക്കുന്നതിനാവശ്യമായ നടപടി ഗവൺമെൻറ് കൈക്കൊള്ളും. ഇതോടൊപ്പം കടലാക്രമണം നേരിടുന്ന ധാരാളം പ്രശ്നങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മൺസൂൺ കാലഘട്ടം, അതിനു മുമ്പ് തീരദേശ ജില്ലകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാവുന്ന വിഷയങ്ങൾക്ക് പെട്ടെന്നൊരു പരിഹാരം കണ്ടെത്താൻ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കായി 20 ലക്ഷം രൂപ വീതം തീരസംരക്ഷണത്തിന് വേണ്ടി എമർജൻസിയായി പ്രയോജനപ്പെടുത്താൻ അനുവദിച്ച് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം കാലവർഷ തയ്യാറെടുപ്പുകൾക്കായി മറ്റ് ജില്ലകളിൽ മേയർ മൈനർ ഡിവിഷനുകളിലായി എക്സിക്യൂട്ടീവ് ചെയർമാർക്ക് 20 ലക്ഷം രൂപ വീതവും കൂടി നൽകി 6,85,00,000 രൂപയുടെ ഭരണാനുമതി ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് തരത്തിലാണ് ചെയ്യാൻ കഴിയുന്നത്. നമ്മുടെ തീരദേശത്തെ പൂർണ്ണമായിട്ട് സംരക്ഷിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടേണ്ടത് അത്യാവശ്യമാണ്. അതിനുവേണ്ടി നമുക്ക് 5,400 കോടി രൂപയോളം വേണ്ടി വരും. അതിൽ 5,500 കോടി രൂപ കിഫ്ബി ധനസഹായമായി നമുക്ക് ലഭിച്ചു. അതിൻ്റെ പ്രോജക്റ്റ് തയ്യാറാക്കുന്നു. അതോടൊപ്പം അതിൻ്റെ പൈലറ്റ് പ്രോജക്റ്റായി ചെല്ലാനത്ത് 356 കോടി രൂപ അനുവദിച്ച് അതിൻ്റെ 40% പണിയും നമുക്ക് നടത്താനായിട്ട് സാധിച്ചിരിക്കുന്നു. കേരളത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ പെർമനൻ്റായി കടലാക്രമണത്തെ തടയാൻ കഴിയുന്ന ഒരു രൂപകൽപ്പന ചെയ്ത പ്രവർത്തനത്തിന് രൂപം നൽകാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വരുന്ന 4 വർഷക്കാലം കൊണ്ട് കേരളത്തിലെ തീരദേശങ്ങളിലെ ഏതാണ്ട് 65 കിലോമീറ്ററോളം വരുന്ന അതിരൂക്ഷമായ കടലാക്രമണ മേഖലകളെ തടയുന്നതിനാവശ്യമായ നടപടി ഗവൺമെൻറ് കൈക്കൊള്ളും. അതിനാവശ്യമായ ധനസമാഹരണത്തിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കാപ്പാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾക്ക് MLA സൂചിപ്പിച്ച ഗൗരവം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതിനെ പ്രയോജനം നൽകാനും അതിനത്യാവശ്യമായി വരുന്ന എമർജൻസി വർക്കുകൾ നടത്തുന്നതിനാവശ്യമായ നിർദ്ദേശവും ഡിപ്പാർട്ട്മെൻറ്റിന് നൽകുന്നതാണെന്നുള്ള വിവരം അറിയിക്കുന്നു.